നമസ്കാരം. ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതം എഴുതിയത് മുസ്ലിം കവിയാണെന്ന വിവാദ പരാമർശവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിൽ നിന്നുള്ള കവി ഖാസി നസ്രുൽ ഇസ്ലാമാണ് മഹാഭാരതം എഴുതിയതെന്നാണ് മമതയുടെ വാദം. ടി എം സിയുടെ സ്ഥാപക ദിനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മമതാ ബാനർജി വിവാദ പരാമർശം നടത്തിയത്. എല്ലാ മഹാന്മാരും ഐക്യത്തെക്കുറിച്ചും സഹോദര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല, അതിന് ഹൃദയവിശാലത വേണം. നമ്മുടെ മഹാന്മാർ എഴുതിയത് വായിച്ച് മനസ്സിലാക്കണം. രവീന്ദ്രനാഥും നസ്രുലും വിവേകാനന്ദനും പറഞ്ഞത് വായിക്കണം. മഹാഭാരതം എഴുതിയത് നസ്രുൽ ഇസ്ലാമാണെന്നാണ് മമതാ ബാനർജിയുടെ വാദം. അതേസമയം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും രംഗത്തെത്തിയിട്ടുണ്ട്. മമതാ ബാനർജി ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിക്കുന്നത് സ്ഥിരം സംഭവമാണ്. മുഖ്യമന്ത്രിയുടെ പൊതുവിജ്ഞാനം ശരിക്കും മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ ആർക്കും ദേഷ്യം തോന്നില്ലെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട വസ്തുതകളെ വളച്ചൊടിക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം താരകേശ്വർ, കാളിഗഡ്, ദക്ഷിണേശ്വരം തുടങ്ങിയ പുണ്യക്ഷേത്രങ്ങളും മറ്റ് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളും മമത സർക്കാരാണ് നിർമ്മിച്ചതെന്ന് 2023 ജൂലൈ 4 ഒരു ടി വി അഭിമുഖം നൽകുന്നതിനിടെ മമതാ ബാനർജി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ മഹാഭാരതം എഴുതിയത് ഖാസി നസ്രുൽ ഇസ്ലാമാണെന്നാണ് പറയുന്നത്. ഭഗവാൻ വേദവ്യാസ മഹർഷിയാണ് മഹാഭാരതത്തിന്റെ രചയിതാവെന്ന് മമതയ്ക്ക് നന്നായി അറിയാമെന്ന് കരുതുന്നു. എന്നാൽ ഖാസി നസ്രുൽ ഇസ്ലാമാണ് മഹാഭാരതത്തിന്റെ രചയിതാവെന്ന് ബോധപൂർവം സ്ഥാപിക്കുകയാണെന്നും സുവേന്ദു അധികാരി തുറന്നടിച്ചു. കേവല രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇന്ന് പല രാഷ്ട്രീയ ഭരണാധികാരികളും നടത്തിവരുന്നത്. പ്രത്യേകിച്ച് ഹൈന്ദവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിവാദങ്ങളും നിഷേധങ്ങളുമാണ് അടുത്തിടെയായി വർദ്ധിച്ചു വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്താണ് ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിവാദ പരാമർശങ്ങൾ ഉയരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ തന്നെയുണ്ട്. നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം തന്റെ ഹൈന്ദവ വിശ്വാസം പരസ്യമായി ആചരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിട്ടില്ല. ഹൈന്ദവ വിശ്വാസത്തിന്റെ ഏത് പ്രകടനവും മതേതരത്വത്തിനെതിരായ ആക്രമണമായി കാണുന്ന ലിബറലുകൾക്കിടയിൽ ഇത് വളരെയധികം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. മമതാ ബാനർജിയെ സംബന്ധിച്ച് ഇത്തരം വിവാദ പരാമർശങ്ങളും നാക്കുപിഴയും ഒന്നും പുതുമയുള്ള കാര്യമല്ല. നേരത്തെ ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയത്തിന് ISRO ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കുന്നതിനിടെ രാകേഷ് ശർമ്മയെ രാകേഷ് റോഷൻ എന്ന് പരാമർശിച്ചതിന് മമതാ ബാനർജി വിമർശിക്കപ്പെട്ടിരുന്നു. അതിന്റെ ചൂടാറും മുന്നേ മമതാ ബാനർജിക്ക് വീണ്ടും നാക്കുപിഴച്ചു. ഇത്തവണ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ചന്ദ്രനിൽ പോയെന്നാണ് മമത പറഞ്ഞത്. ഇപ്പോതാ ഒടുവിലായി ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതം എഴുതിയത് മുസ്ലിം കവിയാണെന്നും പറഞ്ഞ് അടുത്ത വിവാദം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രശസ്തിക്കും ജനശ്രദ്ധയ്ക്കും വേണ്ടി ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയണോ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, തിരുവനന്തപുരം.